ചെമ്പുമെടുത്ത് മുണ്ണകളുടെ പട്ടിഷോ. ഞങ്ങളെ തന്നെ വിളിക്കുന്നത് സ്തുതി ചൊവ്വാക്കപ്പെട്ടവർ എന്നാണ്. എന്നുവച്ചാ ഞങ്ങൾ മാത്രമേ ചൊവ്വുള്ളൂ, മറ്റുള്ളവരെല്ലാം ശരിയല്ല എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ക്രിസ്തുവിനെയും വചനത്തെയും അറിയാത്ത പൂച്ചാണ്ടി ഡ്രസ്സും ഇട്ട് നടക്കുന്ന മോൻ്റെ മോന്മാർ മുണ്ണകളെ കൊണ്ട് നായ്ക്കോലം കെട്ടിക്കുന്ന നാണം കെട്ട കാഴ്ച കാണുക. ഒരു ചെമ്പിനെ കാൽവരിയിൽ മൂന്നാണിമേൽ തൂങ്ങിയ ക്രിസ്തുവിനേക്കാൾ വില കൽപ്പിച്ച് ശ്രേഷ്ഠത്വം നൽകി ചുമന്നുകൊണ്ട് പ്രദക്ഷിണം നടത്തുന്നു. ഇന്ത്യൻ ഓർത്തഡോക്സ് സഭയുടെ മാവേലിക്കര ഭദ്രാസനത്തിൽ പത്തിച്ചിറ സെയിന്റ് ജോൺസ് ഓർത്തഡോക്സ് വലിയ പള്ളിയിൽ യുഹാനോൻ മാബ്ദാനയുടെ ഓർമ്മ പെരുന്നാളിനോടനുബന്ധിച്ച് നടന്ന ചെമ്പെടുപ്പ് ഷോയാണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത്. വിശുദ്ധ വസ്ത്രമെന്ന് ഇവന്മാർ തന്നെ വിശേഷിപ്പിക്കുന്ന പൂച്ചാണ്ടി ഡ്രസ്സുമിട്ട് പാതിരിമാർ വാർക്കച്ചെമ്പിന് അകമ്പടി സേവിക്കുന്നു. ചെമ്പും തൂക്കി വേട്ടാവളിയന്മാർ വെറുതെ പോവുകയല്ല. നടപ്പന്തൽ, മുത്തുകുട, കുരിശ്, മേളപ്പെരുക്കം, വെടിക്കെട്ട് എല്ലാമുണ്ട്. ഈ മ്ലേച്ഛതകളുടെ അകമ്പടിക്കാരാകുവാൻ നിർബന്ധിതരാകുന്ന എ ക്ലാസ് മുണ്ണ കുഞ്ഞാടുകൾ. ചെമ്പിന്റെ പുറകെ തലയിൽ തുണിയുമിട്ട് മുണ്ണകൾ പമ്മി പമ്മി പോകുന്നത് കണ്ടാൽ സ്വർഗരാജ്യത്തിലേക്കുള്ള തീർത്ഥാടനമാണ് എന്ന് തോന്നും. ഇതിന്റെ പിന്നിലെ മുടിഞ്ഞ തിയോളജിയും ചെമ്പും തൂക്കിപ്പോയാൽ ഉണ്ടാകുന്ന അനുഗ്രഹാശ്വസ്തകളെ കുറിച്ച് പാതിരി പറയുന്നത് കേട്ടാട്ടെ. നമ്മുടെ ചരിത്ര പ്രസിദ്ധമായ ചെമ്പെടുപ്പ് നമ്മുടെ പെരുന്നാളിനനുബന്ധിച്ച് നമ്മൾ വർഷങ്ങളായി നടത്തി വരുന്നതാണ്. വെള്ളത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വ്യാപരിച്ചു എന്നും പത്രോസും യോഹന്നാനും കടന്നു പോകുമ്പോൾ അവരുടെ നിഴലെങ്കിലും വീണ് സൗഖ്യത്തിനായ ആളുകളെ വഴിയരികിൽ കിടത്തിയെന്നും വചനത്തിൽ നാം വായിക്കുമ്പോൾ ഇതൊക്കെ നമുക്ക് അനുഗ്രഹത്തിനും സൗഖ്യത്തിനും സമാധാനത്തിനുമായിട്ടുള്ളതാണ്. ഇപ്പോൾ ഈ പ്രദക്ഷിണം നമ്മുടെ ചെമ്പ് എടുത്തുകൊണ്ട് ഭാരവാഹികളും കമ്മിറ്റി അംഗങ്ങളും കരപ്രതിനിധികളും ആധ്യാത്മിക സംഘടനാ പ്രവർത്തകരും പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്ന എല്ലാവരോടും ചേർന്ന് കുരിശ് മുമ്പിലായിട്ടും ആയതുപോലെ തന്നെ വന്നിട്ടുള്ളവർ കൊടാകുടി ഇവ രണ്ട് സൈഡിലായിട്ട് പിടിച്ചുകൊണ്ട് വാദ്യമേളങ്ങൾ ഏറ്റവും മുമ്പിലായിട്ട് ഉപയോഗിച്ചുകൊണ്ടും ഏറ്റവും പിറകിലായിട്ട് ഈ ചെമ്പ് എടുത്തുകൊണ്ട് നമുക്ക് വടക്കേ വാതിൽ വഴിയായി പള്ളിയുടെ പടിഞ്ഞാറേ ഗേറ്റ് വഴി അകത്ത് പ്രവേശിച്ച് ഹോളിലേക്ക് പ്രവേശിക്കാവുന്നതാണ്. ഇനി ചെമ്പും തൂക്കിയുള്ള റോഡ് ഷോ ആരംഭിക്കാൻ പോവുകയാണ്. കണ്ടാലും ഈ കോലക്കേടിന് വിശുദ്ധ വേദപുസ്തകവുമായും യേശുക്രിസ്തുവിന്റെ പഠിപ്പിക്കലുകളുമായും എന്ത് ബന്ധമാണുള്ളതെന്ന് ഈ സഭയുടെ ഏതെങ്കിലും ഒരു പുരോഹിതനോ മെത്രാനോ പറയുവാൻ സാധിക്കുമോ? ഗോത്രവർഗക്കാരെ പോലും ലജ്ജിപ്പിക്കുന്ന, അവർ പോലും ഉപേക്ഷിച്ച ഇത്തരം ആവാസതരം കാണിക്കുന്നതിലൂടെ ക്രിസ്തുവിനെയും ക്രൈസ്തവ സമൂഹത്തെയും മുഴുവനായും പൊതുസമൂഹത്തിന് മുന്നിൽ നിങ്ങൾ അപമാനിക്കുകയാണ് ചെയ്യുന്നത്. ഓർത്തഡോക്സ് സഭാ പാരമ്പര്യവും വാർക്കച്ചെമ്പും തമ്മിലുള്ള ബന്ധം എന്താണ്? ഓരോ ഇടവകകളിലെയും ഒരു ന്യൂനപക്ഷമാണ് ഇത്തരം ആവാസങ്ങളുടെ തലതൊട്ടപ്പന്മാർ. അവർക്ക് കുടപിടിക്കുകയാണ് ലോഹത്തൊഴിലാളികൾ. വേണ്ട എന്ന് വിലക്കുവാൻ നമ്മുടെ കുപ്പായ തൊഴിലാളികൾ അശക്തരാകുന്നത് എന്തുകൊണ്ടാണ്? യശശരീരനായ ഒ തോമസ് കത്തനാരെ പോലെയുള്ള മാർഗദർശികൾ ഇല്ലാതായതിൻ്റെ നഷ്ടം ഇപ്പോൾ പ്രത്യക്ഷത്തിൽ സഭയിൽ അനുഭവവേദ്യമാകുന്നു. ഈ പട്ടിഷോ കണ്ട് കാഴ്ചക്കാരായി നിൽക്കുന്ന നിങ്ങൾ സാക്ഷികളാകുന്നത് ക്രിസ്തുവിനെ മാനഭംഗം ചെയ്യുന്ന ചടങ്ങിനാണ് എന്നോർക്കുക. താമസിയാതെ ഇവരുടെ പരിശുദ്ധ പിതാക്കന്മാർ കുത്തിയിരുന്ന് അപ്പിയിട്ട ക്ലോസറ്റാണിതെന്ന് പറഞ്ഞ് അതും തൂക്കി പ്രദക്ഷിണം നടത്താനും ഇവറ്റകൾ മടിക്കില്ല. അതിൻ്റെ പിറകിലും കാണും തിരിയും കത്തിച്ചു പിടിച്ച് കുടയും വഴിയും മേൽക്കെട്ടിയുമായി കുറേ മുണ്ണക്കുഞ്ഞാടുകൾ. ഈ കോപ്രായം കണ്ട മാവേലിക്കര ഭദ്രാസനത്തിലെ ജോൺ ജേക്കബ് എന്ന പുരാതന ഓർത്തഡോക്സ് സഭാംഗത്തിന്റെ വാക്കുകൾ കേട്ടാലും ഇതിന് പറയുന്നത് പിന്നെ ചെമ്പെടുപ്പ് എന്നായിരുന്നു ചെമ്പെടുപ്പ്. അത് ഈ പിന്നെ തുമ്പോൺ ഭദ്രാസനത്തിലെ ചന്ദനപ്പള്ളി എന്നൊരു പള്ളിയുണ്ട്, അവിടെ ഗീവൃഷയുടെ സഹതാരുടെ അവിടെ അവിടെ ഭയങ്കര പരിപാടി ചെയ്തു. അത് പിന്നെ രണ്ട് ഒരു കിലോമീറ്റർ പോകാൻ ഒരു ഒന്നര ദിവസം എടുക്കും. ഇതിങ്ങനെ തെള്ളി 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 കൊണ്ടുപോയി, എന്നിട്ട് ഇതിനകത്ത് കോഴിയെല്ലാം കിട്ടി പുഴുങ്ങുക. ആ ഈ ചെമ്പെടുപ്പ് പുതുപ്പള്ളുണ്ട്. ഇത് അനാത്മീയമായ ഒരു മൃഗീയ പരിപാടി ആയില്ലേ? ഞാൻ പിന്നെ
ഞാനിപ്പം ചിലത് ഇതിലായോണ്ടാലും ഈ ഓർത്തഡോക്സ് എന്നല്ലേ പറയുന്നത്, ഓർത്തഡോക്സ് എന്നുള്ള വാക്കിന്റെ അർത്ഥം ഡിക്ഷണറി കിടക്കുന്നത് യാഥാസ്ഥിതികർ എന്ന, യാഥാസ്ഥിതികർ അല്ലെങ്കിൽ ബ്രാക്കറ്റിൽ പൂർവ്വ വിശ്വാസികളെന്ന. എന്നാൽ ഈ സഭ പറയുന്നത് സ്തുതി ചൊവ്വാഴപ്പെട്ട ഏക സഭ എന്നാ, സ്തുതി ചൊവ്വാഴപ്പെട്ടത്, മറ്റുള്ളതൊന്നും ചൊവ്വല്ല, ഇത് മാത്രമേ ചൊവ്വായിട്ടുള്ളൂ. അപ്പൊ സ്തുതി ഓർത്തഡോക്സ്, ഓർത്തഡോക്സ്, ഓർത്തഡോക്സ്. ഈ ഇതിനകത്ത് കുറെ കാര്യങ്ങൾ എനിക്ക് ചോദിക്കാനുണ്ട്. ഇതൊക്കെ സ്തുതി ചൊവ്വാഴപ്പെട്ടതാണോ? അതിലൊന്നായി ഈ ചെമ്പെടുപ്പ്, മറ്റൊന്നാണ് കല്ലട എന്ന് പറഞ്ഞ പള്ളിയുണ്ട്, കേട്ടിട്ടുണ്ടോ? കല്ലട കൊല്ലം കേട്ടിട്ടുണ്ട്. അവിടെ ഈ കല്ലട പൂപ്പൻ എന്ന് പറഞ്ഞ ഒരാളിനെ മധുവായിക്കകത്ത് കുഴിച്ചു വെച്ചിട്ടുണ്ട്. അദ്ദേഹം വടക്ക് കൂപ്പുംപിടി പള്ളിയിലൊക്കെ താമസിച്ചിട്ട് മദ്യപാനമായിട്ട് അവിടെ നിന്ന് ഓടിച്ചു കേട്ടാ. എങ്ങനെ മദ്യപാനം? പുള്ളി ഇപ്പൊ എപ്പോഴും മദ്യപിക്കും. ചീമയെന്നെങ്ങാണ്ടോ ഏതോ അറബി രാജ്യത്തുനിന്ന് വന്ന ഒരു നാലാം വേദക്കാരനാ പുള്ളിയെ. ആ പുള്ളി ഇവിടെ വന്ന് കുപ്പായമൊക്കെ ഇട്ട് കഴിഞ്ഞുണ്ടെ പുള്ളിയെ. പിന്നെ മെത്രാനാണ്, മെത്രാനായിട്ട് എങ്ങും ഭരണം നടത്തിയതായിട്ടോ മരിച്ചതായിട്ടോ കുർബാന ചെയ്തതായിട്ടോ റെക്കേർഡില്ല. അദ്ദേഹം ഇങ്ങനെ ചില അമാനുഷികമായ ചില ഈ മാന്ത്രിക പ്രവർത്തികളുണ്ടായിരുന്നു. അതായത് പുത്തങ്കാവ് എന്ന് പറഞ്ഞ സ്ഥലം, പുത്തങ്കാവുകാർക്ക് പാണ്ടുണ്ടാക്കിയത് ഈ പുള്ളിയെ. പാണ്ടം ഈ വായിക്കാത്ത മുഴുവൻ പാണ്ടു വരും. അതിന്റെ ചരിത്രം പറയുന്നത് ഇദ്ദേഹം അവിടെ കണ്ടി വന്നപ്പോ ചക്കപ്പഴം തിന്നാൻ കൊടുത്തു. ചക്കപ്പഴം തിന്നു കഴിഞ്ഞിട്ട് കൈ തൂക്കാനായിട്ട് അവർ പഞ്ഞി കൊടുത്തു. അപ്പൊ ഇദ്ദേഹത്തിന്റെ കയ്യേലും ഈ മുഖത്തും മുണ്ടക്കും എല്ലാം കൂടി പഞ്ഞി അങ്ങ് വെച്ച് പൊട്ടിപ്പിടിച്ചു അരക്കൊണ്ട്. അപ്പം അതിൽ നിന്ന് തന്നെ മനസ്സിലായിക്കൊണ്ട് ഇയാൾ അതുപോലെ ഒരു ബഫൂൺ ആളെ. യഥാർത്ഥത്തിൽ ഒരു മെത്രാപ്പോലത്തായിക്ക് ഒരു ആരിലും അങ്ങനെ കൊടുക്കുമോ? അപ്പൊ ആ പാണ്ട് അയാൾ തിരിച്ചടിച്ചു. ഈ ആ അവിടെ ഇപ്പോഴും ഉണ്ട്, ഇപ്പോഴും ഉണ്ട് ഈ പുത്തങ്കാക്കാർക്ക് പാണ്ട് വരും. ഇതൊക്കെ ഒരു അന്ധവിശ്വാസമല്ലേ? ഇപ്പൊ ഈ പറയുന്ന ഈ കാവർക്കിക്ക് ചക്ക തിന്നാൻ കൊടുത്തതിന്റെ എഫക്റ്റ് ആണെന്നൊക്കെ പറഞ്ഞ ഇതൊക്കെ നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത സ്ഥാനങ്ങളാണോ? ഞാൻ പറഞ്ഞ അതുപോലെ ഒരു അപക്തനായ ഒരു മനുഷ്യനെ മധുവായിക്കകത്ത് കൊണ്ട് കുഴിച്ചു വെച്ചിട്ട് അയാളുടെ ഓർമ്മ നടത്താൻ കാവലിക്കാവരെ വരുന്നുണ്ട്. ഇത് സ്റ്റൂവാകപ്പെട്ട സ്ഥലയാണോ? ഇതിനകത്ത് എന്തെങ്കിലും. അതുപോലെ തന്നെ കൊല്ലത്തിനടുത്ത് തേവലക്കര എന്നുള്ള സ്ഥലത്ത് മാർ ആബോ എന്നും പറഞ്ഞ ഒരാളെ അടക്കിയിട്ടുണ്ട്. ആരെയാ? മാർ ആബോ എന്ന് നമ്മളിട്ട പേരായി. അദ്ദേഹം ഇതുപോലെ സ്വദേശിയ തുർക്കി, തുർക്കി. അദ്ദേഹം വന്ന കടമുറ്റത്ത് പള്ളി വന്നു കയറി ഒരു വിധവയുടെ വീട്ടിൽ കയറി താമസിച്ചു. അങ്ങനെ കടമുറ്റത്ത് പിന്നെ അച്ഛന്റെ ഒക്കെ ഗുരുവായി അദ്ദേഹം. അദ്ദേഹം ഇവിടെ തേവലക്കര ലാസ്റ്റ് സ്റ്റേയിൽ തേവലക്കര വന്ന അവിടെ മരിച്ച പുള്ളി ഇവിടെ അടച്ചിട്ടുണ്ട്. അപ്പൊ അവര് പറയുന്ന അദ്ദേഹം ഒരു മിഷണറി ആയിരുന്നാ പറയുന്നത്. പക്ഷെ ഇതൊന്നും ഒരു, അതായത് മധുവായിക്കകത്ത് ശവത്തെ തൊട്ടാൽ 7 ദിവസം പിന്നെ പുറത്ത് പള്ളി ദേവാലയത്തിന് പുറത്ത് പോയിരുന്നിട്ട് ശുദ്ധീകരിച്ച് കുളി 7 ദിവസം. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോ ഈ ശവമൊക്കെ കൊണ്ടിരിക്കാൻ തടക്കുന്നോ? സ്തുതിയോ ആവപ്പെട്ടതാണോ ഇത്? അപ്പൊ യഥാർത്ഥത്തിൽ യേശുക്രിസ്തു പഠിച്ചിരിക്കുന്ന വിശ്വാസമല്ലത്, ഇത് ചില വ്യക്തികള് പണം സമ്പാദിക്കാൻ വേണ്ടി കാട്ടിക്കൂട്ടുന്ന ഒരു വികസനമേയുള്ളൂ. ഇതിന് ഏറ്റുപിടിക്കാനായിട്ട് കുറെ അനാത്മീയന്മാര്, മദ്യപാനികളും കുറെ അനാത്മീയ, ഈ ചെമ്പടുപ്പ് കൊണ്ടുപോകുന്ന മുഴുവൻ മദ്യപാനികളാ. കാരണം അതല്ലേ ഇത്രയും മണിക്കൂറും എടുക്കുന്നെങ്കിൽ എല്ലാം ഇതിങ്ങനെ തെള്ളി 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 അങ്ങോട്ട് ഒരാൾ തള്ളുമ്പോ ഇങ്ങോട്ട് തള്ളും. പാമ്പുകളെ അകമ്പടിയായിട്ട് ഉപയോഗിക്കുന്നത് എഴഞ്ഞെഴിഞ്ഞു പോകാൻ വേണ്ടിയിരിക്കും. ആയിരിക്കണം, ആയിരിക്കണം. അപ്പൊ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ക്രിസ്തീയ വിരുദ്ധമായ പിന്നെ ദൈവത്തിനും മണ്ണിനും വിണ്ണിനും വിവാഹത്തും പ്രയോജനപ്രദമല്ലാത്തതും അനുശാസിക്കാത്തതുമായ ദുഷ്പ്രവൃത്തികളായത്. ഇത്രി ദുഷ്പ്രവൃത്തി ഉണ്ടാക്കിയാണ് ഈ ഇത്. ഞാൻ മുമ്പേ പറഞ്ഞ ഇത്ര ശവങ്ങളൊക്കെ കൊണ്ട് മഹമാരിയിൽ അടക്കുക, അങ്ങനെ ഇങ്ങനെ ഇതിന്റെയൊക്കെ ശിക്ഷയാണ് ഈ സമുദായത്ത് തീരാത്തത്. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പള്ളി പിടിച്ച് അടിച്ച് തല്ലി തല തലതിരി നടക്കുകയല്ലാതെ ദൈവത്തെ ആരാധിക്കുന്നൊന്നും നേരമില്ല. അപ്പം യഥാർത്ഥത്തിൽ യേശു ക്രിസ്തു പഠിപ്പിച്ചിരിക്കുന്ന, അതായത് അപ്പോസ്തോലിക പഠിപ്പിക്കലല്ല ഇതൊക്കെ, ഇത് മാനുഷികമാണ്. അതിനകത്ത് ബൈബിളൊക്കെ വ്യക്തമായിട്ടൊക്കെ പറയുന്നുണ്ട് അന്ത്യകാലത്ത് ഇങ്ങനെയൊക്കെയുള്ള ഉണ്ടാകുമെന്ന്, അന്ത്യകാലത്ത് ഇങ്ങനെയുള്ളതൊക്കെ ഉണ്ടാകുമെന്ന് വളരെ വ്യക്തമായിട്ട് പൗലോസ് അപ്പോസ്തലനും മറ്റു പ്രവാചകന്മാർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മളത് തിരിച്ചറിയാതെ ഇതിന്റെയൊക്കെ പുറകെ പിന്നെ കാപ്പയിട്ടുകൊണ്ടൊക്കെ പുരോഹിതൻ പോയെങ്കിൽ അവനെ പള്ളി കയറ്റുന്നതും അവന്റെ കുർബാന കാണുന്നതും പാപമാണ്.
ഈ നമ്മുടെ പിതാക്കന്മാരുടെ ഓർമ്മയല്ലേ നടത്തുന്നത്. അതിന് പൗലോസ് അപ്പോസ്തലൻ എഫേസ്യലേഖനത്തിൽ പറയുന്നുണ്ട്, നിങ്ങളെ വഴി നടത്തി നിങ്ങളുടെ പിതാക്കന്മാരെ ഓർത്തുകൊള്ളി, അവരുടെ ജീവാവസാനം ഓർത്ത് അവരുടെ വിശ്വാസം അനുകരിപ്പി. അപ്പൊ അവരെ അനുകരിക്കാനല്ല പറഞ്ഞിരിക്കുന്നത്, അവർ വിശ്വസിച്ച ക്രിസ്തുവിലുള്ളതായ വിശ്വാസം അനുകരിക്കാനേ പറഞ്ഞിട്ടുള്ളൂ. അവരെ അനുകരിക്കാനോ അവരെ പൊക്കിയെടുത്തോണ്ട് നടക്കാനോ അവർക്ക് ഇമ്പോർട്ടൻ്റ് കൊടുത്തിട്ടില്ല. അവരെ ഏറ്റെടുത്ത, അവരെ വിശുദ്ധിയിലേക്ക് ആക്കിയ വിശ്വാസം, ആ വിശ്വാസം അനുകരിക്കണം. അല്ലാതെ ഈ ഇങ്ങനെയുള്ള വ്യക്തികളെ അനുകരിക്കാനായിട്ട് വേദശാസ്ത്രം പഠിപ്പിക്കുന്നില്ല. ഈ അനുകരിക്കാൻ കൊള്ളാം, അനുകരിക്കാൻ നമുക്ക് ഉത്തരവാദിത്വമുള്ളത് യേശുവിനെ മാത്രമേ ഉള്ളൂ. പിന്നീട് രണ്ടാമത് ഒരു അനുകരണം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാതാവ് മാത്രമേ ഉള്ളൂ, ദൈവമാതാവേ ഉള്ളൂ, വേറെ ആർക്കും. ഇവരുടെ രണ്ടുപേരുടെ ഓർമ്മ പെരുന്നാൾ നടക്കുന്നുള്ളു, ജനന പെരുന്നാൾ. അപ്പോ മറ്റുള്ളവരൊക്കെ എന്ന് പറയുന്ന മനുഷ്യരാണ്, അവരെ അനുകരിക്കാൻ നമ്മളെ പഠിപ്പിച്ചിട്ടില്ല. അപ്പൊ പിന്നെ ഇത് സംഭവിക്കുക എന്ന് പറയുന്നത്, പിന്നെ ഇടയ്ക്ക് ഞാൻ വേറൊരു വിഷയം കൂടെ ചേർത്ത് പറയാം. ഈ നമ്മുടെ നാട്ടിലൊരു പഴഞ്ചൊല്ലുണ്ട്, കുളിപ്പിച്ച് കുളിപ്പിച്ച് കുഞ്ഞില്ലാതായെന്ന് കേട്ടിട്ടുണ്ടോ? ഈ പറഞ്ഞത് മതി, പുരോഹിതന്മാർ നന്നാക്കി നന്നാക്കി സ്വയം മുടിച്ചു. ഒരു കൂട്ടം പുരോഹിതന്മാര് വേദവിപരീതികളായിട്ടുള്ള, അതായത് യാതൊരു കാരണവശാലും പുരോഹിതത്തിലേക്ക് കടക്കാൻ നിവൃത്തിയില്ലാത്തവരെ ചില ഓട്ടുമത്രാമാരുടെ അച്ഛന്മാരാക്കും. നല്ല പിന്നെ മാതൃകാപരമായ ഒരു മേൽപ്പത്തക്കാൻ അങ്ങനെ ഉള്ള ആക്കുകയില്ല. ഈ ഇപ്പോഴത്തെ അല്ല ഓട്ടുമത്രാമാരാ, ഇവര് പരിശുദ്ധാത്മാവ് തിരഞ്ഞെടുത്തതല്ല, കള്ളടിച്ച ഓട്ട് കൂടുതലുണ്ടാകും. ഈ പുരോഹിതന്മാരെ ഈ സഭയെ മുടിച്ചു. ഇപ്പൊ തന്നെ നമ്മൾ വേറെ നിഷ്പക്ഷമായിട്ട് നമ്മളൊന്ന് ആലോചിക്കുകയാണെങ്കിൽ, ഈ കേസിന്, ഈ രണ്ടു കൂട്ടം തമ്മിലുള്ള ഈ കേസിന്, ഞാൻ നമ്മളെ പോലുള്ള അൽമയാക്കാർ ഈ നിരപരാധികളാ. ഈ പുരോഹിതന്മാരല്ലേ രണ്ടു കൂട്ടത്തിലെ ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്? അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, നമ്മൾ നിരപരാധികളാ. നമ്മളെ കൊണ്ട് കുരങ്ങിനെ കൊണ്ട് തീ വാരിപ്പിക്കുന്നതിലെ, നമ്മളെ കൊണ്ട് പ്രശ്നം ഉണ്ടാക്കിപ്പിക്കുന്ന, ലാത്തിച്ചാറ് നടത്തിക്കുന്നതും പള്ളി പിടിക്കുന്നതും പള്ളി അടിച്ചു പൊട്ടിക്കുന്നതും ഇതെല്ലാം ഈ പുരോഹിതന്മാരാ. അങ്ങനെ പുരോഹിതന്മാർ കുളിപ്പിച്ച് കുളിപ്പിച്ച് സഭയെ ഇല്ലാതാക്കി, അവര് നന്നാക്കുക, സഭയെ നന്നാക്കുക. ഇപ്പൊ ഈ ചെമ്പെടുപ്പ് എന്നൊക്കെ പറയുന്ന സഭയെ നന്നാക്കാനില്ലേ? ഇതിന്റെ പിമ്പിലെ ഉദ്ദേശം ആത്മീയമല്ല, പണസമ്പാദനമാണ്. അതുകൊണ്ടാണ് യേശു ക്രിസ്തു പറഞ്ഞത്, നിങ്ങൾക്ക് ദൈവത്തെ മാമോനി രണ്ടുപേരെയും കൂടെ സേവിക്കാൻ കഴിയും. മാമോൻ എന്ന് പറഞ്ഞാൽ തിരുവി വന്ന പണം. അപ്പം ഇതൊക്കെ എന്ന് പറയുന്നത്, ഇനി നമ്മളെ പോലുള്ള അവൈദികര് ഇതിനെ എതിർത്തേ പറ്റുള്ളൂ. കാരണം അല്ലെങ്കിൽ ഇവര് നമ്മളെ ഈ സഭയെ അവസാനം നാശത്തിലേക്ക് ഇത് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ദുഷ്പ്രവൃത്തികൾ മനസ്സിലായി, അനാത്മീയത, ഭക്തിഹീനത. അപ്പം ഞാൻ പറഞ്ഞത്, ഈ ചെമ്പെടുപ്പ് എന്നൊക്കെ പറയുന്ന വെറും പോഷ്കിന്റെ അങ്ങേറ്റത്തെ പോഷ്ക. ഒരു 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 വിശുദ്ധിയിൽ ജീവിച്ച ഒരാളിന്റെ പേരില് മദ്യപിച്ചേച്ച് മതോന്മത്തനായിട്ട് കോഴിയെ വെട്ടി പിന്നെ ചാരായം കുടിച്ചിട്ട് എന്നിട്ട് ചെമ്പും പൊക്കിക്കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന് പറയുന്ന ഇത്രയും വലിയ ബാലിശമായ കാര്യം ഭൂമി വേറെന്തോ ഉണ്ട്? ഇയാളെ വല്ല അടിവസ്ത്രം കിട്ടുമായിരുന്നു ഇവന്മാർ, അതും ചുമന്നുകൊണ്ട് നടക്കത്തില്ലായിരുന്നോ? പിന്നെ തിരിശേഷിപ്പായിട്ടാണ് സ്വീകരിച്ചേനി. അതുകൊണ്ട് ഈ അതായത് ഇനി ഗലാത്തിയ ലേഖനത്തിലൊരു വാക്യം കൂടെ പറയുന്നത് കേട്ടോ, ഗലാത്തിയ ലേഖനം. പിന്നെ അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ, ഹാ ബുദ്ധിയില്ലാത്ത ജലാത്തിരെ, ഘോഷിക്കപ്പെട്ടാണ് യേശു ക്രിസ്തുവിനെ നിങ്ങളുടെ മുമ്പിൽ വരച്ചിട്ടിരിക്കെ, നിങ്ങളെ ക്ഷുദ്രം ചെയ്ത് മയക്കതാ എന്ന് പറഞ്ഞാൽ, യേശു ക്രിസ്തുവിനെ ആരാധിക്കേണ്ടതിന് പകരം അത് നമ്മുടെ മുമ്പിൽ നല്ല സ്പഷ്ടമായിട്ട് ക്രൂശിൽ തൂങ്ങി ഇങ്ങനെ കിടക്കുമ്പോൾ അത് വിട്ടേച്ചിട്ട് ഈ തിരിശേഷിപ്പിനെ വന്ദിക്കാനും ചെമ്പടുപ്പിനെ വന്ദിക്കാനും കോഴിയുടെ ഇറച്ചി നിന്ന് ചോരത്തൻ കണ്ണുപിടിച്ച് മറ്റവന്റെ വായിലോട്ട് ഛർദ്ദിക്കാൻ ഇതൊക്കെ ചെയ്യുന്നത് ക്ഷുദ്രം ചെയ്ത് നിങ്ങളെ മയക്കി ഇങ്ങനെ ചെയ്യിക്കുന്നത് ആരെന്ന് ജലാത്തിയലേഖനം 1-ാം അധ്യായം. ഇതിനെക്കുറിച്ച് പൊതുജനങ്ങളെ ഇതൊന്ന് ബോധ്യപ്പെടുത്തുന്നത് വലിയൊരു നന്മയാണ്. ഈ പുരോഹിതന്മാർ നമ്മളെ കൊണ്ട് തീ വാരിപ്പിക്കുക, പുരോഹിതന്മാര് മുമ്പിൽ നിൽക്കും, കുറെ മദ്യപാനികൾ പുറകിൽ നിൽക്കും. ഇതെല്ലാം കണ്ട് കുരുപൊട്ടി എന്റെ നെഞ്ചത്ത് കയറാൻ വരാതെ ഈ കോലക്കേട് കാണിക്കുവാൻ നേതൃത്വം കൊടുക്കുന്ന കുപ്പായത്തൊഴിലാളികളുടെയും അവന്മാരുടെ ശിങ്കടികളുടെയും നെഞ്ചത്തോട്ട് കയറുക. I2I News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.